നമസ്കാരം, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എറണാകുളത്ത് അമ്മ സംഘടനയുടെ പുതിയ മീറ്റിങ്ങും അതുപോലെ തന്നെ ഇലക്ഷനുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിശിഷ്ട അതിഥികളായിട്ട് അവിടെ പങ്കെടുത്തു. എല്ലാവരും സിനിമാ നടന്മാരും സിനിമാ നടികളും അതുപോലെ തന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പോൾ ഒരുപാട് പേർ അവിടെ വന്നിരുന്നു. വരാത്ത ആളുകൾ അതുപോലെ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒന്നും കുറച്ച് നാൾ മുന്നേ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല സംഘടനയിൽ. പിന്നെ ഇപ്പം ഇതാ വീണ്ടും അദ്ദേഹമൊക്കെ വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസാരം ഇപ്പോൾ നടക്കുന്നത് അമ്മ സംഘടനയിൽ. അതിൽ മുന്നേ വേറൊരു കാര്യം, ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഒരു വിളക്ക് അല്ലെങ്കിൽ ആ വീട്ടിലൊരു പ്രകാശം കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ വീടിനൊരു ഒരു തെളിച്ചമുള്ളൂ എന്ന് പറയും നമ്മൾ. അപ്പോൾ അതുപോലെ ഈ സംഘടനയിൽ, അമ്മ എന്ന് പറയുന്ന ഈ സംഘടനയിൽ ഇന്നലെ വന്നിട്ടുള്ള എല്ലാ വ്യക്തികളും ഒരു ശോകമുഖത്തോട് കൂടിയിട്ടാണ് എല്ലാവരും തിരിഞ്ഞു പോയത്. കാരണം സംഘടന കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് മീഡിയാസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരുപാട് നടി നടന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി വരാത്തത് കൊണ്ട് മാത്രം മീറ്റിംഗ് അത്ര ഹാപ്പി ആയില്ല, അല്ലെങ്കിൽ അത്ര ഒരു പവർഫുൾ ആയില്ല, അല്ലെങ്കിൽ അത്ര ഒരു വെളിച്ചം ആ ഒരു അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിൽ യോജിച്ച് നിൽക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം, അദ്ദേഹം ഫാമിലിയും എല്ലാവരും വിദേശത്തായിരുന്നു, ദുൽഖറും എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സംഘടനയിൽ ഇന്നലെ മമ്മൂട്ടി ദുൽഖർ പങ്കെടുക്കാത്തത് കൊണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാരം, മമ്മൂട്ടിയെ അമ്മ സംഘടനയിൽ നിന്നും ഒഴിവാക്കിയോ എന്ന് വരെ പറയുന്നവരുണ്ട്. അതങ്ങനെ ഒരു വിഭാഗം. ഈ അമ്മ സംഘടന രൂപീകരിച്ചത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലൂടെയൊക്കെ തന്നെയാണെന്നുള്ളത് അതിൻ്റെ ചരിത്രങ്ങൾ അറിയുന്നവർക്കറിയാം. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നലെ അമ്മ സംഘടനയിൽ ഇല്ലാതായപ്പോൾ ഒരുപാട് പേര് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം. ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ നടന്ന അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ വെളിച്ചമില്ലാത്തൊരു മീറ്റിംഗായി മാറി എന്നുള്ളത് അദ്ദേഹത്തിനോട് താല്പര്യമുള്ള വ്യക്തികൾ, നടി നടന്മാർ അവിടെ നല്ലത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് നടൻ എന്നറിയപ്പെടുന്ന ആ ഒരു ലാബിൽ മാത്രം മതി എന്നുള്ളത് എവിടെയും എടുത്തു പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘടന ഇരുട്ടണഞ്ഞ പോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പുതിയ ചാർജുകൾ ഓരോരുത്തരെ ഏറ്റെടുത്തിട്ടുണ്ട്. പുതിയ സെക്രട്ടറിയെ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോ വിഭാഗത്തിലേക്കും ഓരോരുത്തരെ പുതിയതായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാത്തിനോടും എല്ലാവരും യോജിക്കുന്നു. എന്തായാലും സംഘടനയുടെ തീരുമാനങ്ങളും സംഘടനയുടെ നടപടികളെല്ലാം തന്നെ നല്ല ഒരു നടപടികൾ തന്നെയാണ് നമ്മൾ ഇത്രയും നാളും കണ്ടു കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ മമ്മൂട്ടി വരുന്ന അടുത്തൊരു നല്ലൊരു മീറ്റിംഗ്, കളർഫുള്ളായിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു കളർഫുൾ വീഡിയോ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. നമ്മൾ കാത്തിരുന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. പുതിയ അമ്മ സംഘടനയുടെ ഭാരവാഹികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.